പരിഹാരമില്ലാത്ത പ്രശ്നമായിട്ട് കിടപ്പുണ്ട്. ഇതോ ഇതിനെപ്പറ്റി നമ്മൾ വലിയ വ്യവലതപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ആസ്വദിക്കുന്നത് അതിൻ്റെ നാദമാണ്, ആസ്വദിക്കുന്നത് രാഗമാണ്. അതാരെ പറ്റിയായാലും എന്താ, കൃതി ആരെ പറ്റിയായാലും എന്താ, സംഗീതത്തിൽ കൃതിക്ക് അത്ര വലിയ പ്രാധാന്യമൊന്നുമില്ല. സംഗീതത്തെ നമുക്ക് രണ്ടായിട്ട് വിഭജിച്ച് കാണാം, ശുദ്ധ സംഗീതം പിന്നെ പ്രയുക്ത സംഗീതം, പ്യുവർ മ്യൂസിക്, അപ്ലൈഡ് മ്യൂസിക്. ശുദ്ധ സംഗീതം എന്ന് പറയുന്നത് ആലാപനയും സ്വരവുമാണ്. അതിലൊന്നിൻ്റെയും കലർപ്പില്ല, നാദം മാത്രം. ഈ സംഗീതത്തെ കൃതിയിൽ പ്രയോഗിക്കുന്നു, സംഗീത കൃതികളിൽ ഇതിനെ പ്രയോഗിക്കുന്നു. വർണ്ണമായാലും കൃതിയായാലും കീർത്തനായാലും ജാവടിയായാലും ചില്ലാനായാലും അതിലെല്ലാം ഈ സംഗീതത്തെ പ്രയോഗിക്കുന്നു. അതുകൊണ്ടാണ് അതിനെ പ്രയുക്ത സംഗീതം എന്ന് പറയുന്നത്. ഈ കൃതികളിൽ വരുന്ന പ്രയുക്ത സംഗീതമാണ്. ഇതിൽ ഏതിനാണ് ആസ്വാദ്യത? പ്രയുക്ത സംഗീതത്തിനാണോ ശുദ്ധസംഗീതത്തിനാണോ? ആസ്വാദ്യത എപ്പോഴും ശുദ്ധ സംഗീതത്തിനാണ്. അതിനെ പ്രയോഗിക്കാനും കൃതി ഉണ്ടാക്കിയിരിക്കണം. അപ്പോഴും അവിടെയും രാഗം തന്നെയാണ് പ്രധാനം. അവിടെ ഈ സ്വരസ്ഥാനങ്ങളിലെ നാദവിന്യാസം തന്നെയാണ് പ്രധാനം. അത് സംഗീതം പ്രയോഗിക്കാനൊരു കൃതി ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ കൃതിയെ പറ്റി നമ്മൾ വളരെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതെന്തോ ആയിക്കോട്ടെ, അതിൻ്റെ പ്രമേയം എന്തു വേണമെങ്കിലും ആയിക്കോട്ടെ, അതിനെ നമ്മൾ ഒരു സംഗീത സൃഷ്ടിയായിട്ട് മാത്രം കണ്ടാൽ മതി. അതുപോലെ തന്നെയാണ് സാഹിത്യത്തിൽ വരുമ്പോഴും. നമ്മുടെ നാടകങ്ങള്, ആട്ടക്കഥകള് ഇതിലൊക്കെ ഈ മിത്തുകളായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എല്ലാ ഇതിവൃത്തങ്ങളും ഇരിക്കുന്നത്. അവിടെയും ഈ ശാസ്ത്രീയ കലകൾ, ക്ലാസിക് ആർട്ട് എന്ന് പറയുമ്പോൾ, അതിൽ ഇതിവൃത്തത്തിന് വാസ്തവത്തിൽ ഒരു പ്രാധാന്യവും ഇല്ല. സംഗീതത്തിൽ എങ്ങനെയാണോ പ്രമേയത്തിന് പ്രാധാന്യം ഇല്ലാത്തത്, അതുപോലെ നാടകത്തിലായാലും ആട്ടക്കഥയിലായാലും ഇതിവൃത്തത്തിന് അവിടെ യാതൊരു പ്രാധാന്യവും ഇല്ല. അതൊരു നൃത്തകലാരൂപം എന്ന നിലയ്ക്ക് മാത്രമാണ് നമ്മൾ അതിനെ കാണുന്നത്. കൂടിയാട്ടം കാണുമ്പോഴും കഥകളി കാണുമ്പോഴും ഇതിവൃത്തത്തെ പറ്റി ആരും ചിന്തിക്കാറില്ല. ഇതിവൃത്തം എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അതെങ്ങനെ അവതരിപ്പിച്ചു എന്നതാണ് കാര്യം. അതെങ്ങനെ പ്രകടിപ്പിച്ചു, പ്രകടനത്തിലാണ് കാര്യം ഇരിക്കുന്നത്. പ്രകടനം സ്വാഭാവികമായിട്ട് ജീവിതത്തിന്റെ അനുകരണമാണ്. അവസ്ഥാനുകൃതർ നാട്യം എന്നാണ് നാട്യത്തിന്റെ നിർവചനം തന്നെ. ഒരവസ്ഥയെ അനുകരിക്കുക, കഥാപാത്രത്തിന്റെ അവസ്ഥയെ നടൻ അല്ലെങ്കിൽ നടി അനുകരിക്കുന്നു. ഈ അനുകരണം എത്ര സമർത്ഥമായിട്ട് ചെയ്തു, ക്ലാസിക് കലകളിലാവുമ്പോ അത് എത്ര ശാസ്ത്രീയമായിട്ട് ചെയ്തു എന്ന ചിന്തയും കൂടി അതിൽ വരും. വെറും ഭാവപ്രകടനം മാത്രം പോരാ, അതിന്റെ ശാസ്ത്രീയത ഒത്തു വന്നിട്ടുണ്ടോ എന്ന്. ഇങ്ങനെ ഈ അനുകരണം എന്നാ വെറുതെ അനുകരിച്ചാലും പോരാ, വെറുതെ അനുകരിച്ചാൽ ഗോഷ്ടിയായിട്ട് ഇതൊന്നുള്ളൂ. അപ്പൊ വീണ്ടും ഈ ഇതിനെ ഒരു പരിഷ്കരിച്ച നിർവചനം ഉണ്ടാക്കി, അനുകൃത്യ അതിശയനം നാട്യം, അനുകരിച്ച് അതിശയിക്കലാണ് നാട്യം. കഥാപാത്രം എങ്ങനെ ഇത് ജീവിതത്തിൽ അനുഭവിച്ചു എന്ന് പറയുന്നുവോ, അതിനനുകരിച്ച് ആ കഥാപാത്രത്തിന്റെ അനുഭവത്തെ അതിശയിക്കുക, അതിനേക്കാളും മേലെ പോവുക. പാത്രാനുഭവത്തിന്റെ അതിനും മേലെയുള്ള തലത്തിലാണ് ഈ നടന്റെ പ്രകടനം. അങ്ങനെ അനുകരിച്ച് അതിശയിക്കുമ്പോഴാണ് അത് നാട്യമാവുന്നത്. അതിശയിക്കാൻ പോകുമ്പോഴും അതിന് പ്രശ്നങ്ങളുണ്ട്. ഈ നടന്റെ കാര്യം പറഞ്ഞാൽ ഒരു നടനെ വെച്ചത് എളുപ്പമൊന്നല്ല. അതിനിർവഹണം എന്ന് പറഞ്ഞ വലിയൊരു ദോഷമുണ്ട്.
ആവശ്യത്തിൽ കൂടുതലായി പോവുക. അതിനിർവഹണം, നിർവഹണച്ചഭിനയം, നമ്മൾ ഓവർ ആക്ടിങ് എന്ന് ഇംഗ്ലീഷിൽ പറയാറുണ്ട്, അമിതാഭിനയം എന്ന് മലയാളത്തിൽ സാധാരണ പറയാറുണ്ട്, സിനിമയിലും നാടകത്തിലും ഒക്കെ സന്ദർഭം. അതാണ് അതിനിർവഹണം എന്ന് നാടകത്തിൽ പറയാം. അതിനിർവഹണം വലിയ ദോഷമാണ്. അപ്പൊ അനുകരിച്ച് അതിശയിക്കുകയും വേണം, അതിനിർവഹണം വരാതെയും ഇരിക്കണം. ഇതെങ്ങനെ സാധിച്ചു എന്നാണ് നമ്മൾ ഒരു നാടകം അല്ലെങ്കിൽ ഒരു നൃത്യരൂപം നോക്കുമ്പോൾ ഇതാണ് നമ്മൾ പരീക്ഷിക്കണം. അങ്ങനെ എത്ര കണ്ട് സമർത്ഥമായിട്ട് ഒരു ഭാവത്തെ അവതരിപ്പിക്കാൻ സാധിച്ചു, ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ സാധിച്ചു, നടൻ കഥാപാത്രമായിട്ട് ജീവിക്കുകയാണ്. അപ്പൊ ഇതാണ് നമ്മൾ ആസ്വദിക്കുന്നത്. അതുകൊണ്ടാണ് സൗന്ദര്യ സൃഷ്ടിയാവണത്. അവിടെയൊന്നും ഇതിവൃത്തത്തിന് യാതൊരു മഹാത്മ്യവും ഇല്ല. നമ്മുടെ സാധാരണ ഈ ആധുനിക നാടകങ്ങളിൽ സിനിമയിലുള്ളതുപോലെ ഇതിവൃത്തത്തിന് ഒരു മഹാത്മ്യവും ഈ ക്ലാസിക് കലകളിൽ ഇല്ല. അതുപോലെ ക്ലാസിക്കൽ മ്യൂസിക്കിലും ഇതിവൃത്തത്തിന് ഒരു പ്രസക്തിയും ഇല്ല. അത് കേവലം രാഗതാളങ്ങളുടെ പ്രകടനമാണ്. അതുപോലെ നടിമാവുമ്പോൾ രസാവിഷ്കരണം എങ്ങനെ സാധിച്ചിരിക്കുന്നു എന്നുള്ളതിലാണ്. അതിൽ ഈ നടന്മാരുടെ ശാസ്ത്രവ്യുത്പത്തി, അഭ്യാസ തികവ്, മനോധർമ്മം, ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ വരും. എല്ലാം കൂടി ചേർന്നിട്ടാണ് ഒരു നടനെ നടനാകണത്. അപ്പൊ അങ്ങനെ നമ്മൾ ഈ കലകൾ ആസ്വദിക്കുമ്പോൾ ഇതിവൃത്തത്തിന് വാസ്തവത്തിൽ ഒരു പ്രസക്തിയും അവിടെ ഇല്ല. അത് എവിടുന്ന് എടുത്താലും ഇപ്പൊ സംസ്കൃത നാടകങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സംസ്കൃതത്തിൽ ആകപ്പാടെ കാല്പനികമായി ഇതിവൃത്തമുള്ള ഒരേ ഒരു നാടകമേ ഉള്ളൂ, അപ്പത്തീ സംവരണം എന്ന് പറയുന്ന ഒരു നാടകമാണ്. ബാക്കി എല്ലാ നാടകങ്ങളും പുരാണ ഇതിഹാസങ്ങളിൽ നിന്ന്, അതായത് നമ്മൾ മിത്തുകളിൽ നിന്ന് ആണ് ഇതിവൃത്തം സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ നാടകങ്ങൾക്ക് ശോഭയ്ക്ക് എന്തെങ്കിലും കുറവുണ്ടോ? ആ നാടകത്തിന് പുതുമയില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും തോന്നില്ല. കാരണം ഈ മിത്തിൽ നിന്ന് ഒരു ഇതിവൃത്തത്തെ ഒരു കവി എടുക്കുമ്പോൾ ആ മിത്തല്ല പിന്നെ അവിടെ നിൽക്കുന്നത്. കവി ഹൃദയത്തിൽ കടക്കുമ്പോൾ അത് മറ്റൊന്നായിട്ട് മാറി, ആ കവിയുടെ സർഗശക്തിയിൽ അതിന്റെ രൂപവും ഭാവവും ഒക്കെ മാറും, അത് മറ്റൊന്നായിട്ട് തീരും. ഓ, കാളിദാസന്റെ ശാകുന്തളം നോക്കുക. മഹാഭാരതം എടുത്തിട്ടുള്ളതാണ് ഈ ശാകുന്തളത്തിന്റെ ഇതിവൃത്തം. പക്ഷെ മഹാഭാരതത്തിൽ നമ്മൾ വായിക്കുന്ന ഉപാഖ്യാനവും ഈ കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളവും ഇത് തമ്മിലൊരു ബന്ധമില്ല. വാസ്തവത്തില് കാളിദാസൻ അതിനാകപ്പാടെ മാറ്റി. കാളിദാസന്റെ ദുഷ്യന്തൻ വേറെയാണ്, കാളിദാസന്റെ ശകുന്തളയും വേറെയാണ്. വ്യാസന്റെ ശകുന്തളയെ പറ്റി പറയാറ്, ബിസിനസ് വ്യവസ്ഥകൾ പറഞ്ഞുറപ്പിക്കുന്ന ഒരു ബിസിനസ്സുകാരിയാണ് വ്യാസന്റെ ശകുന്തള എന്നാണ്. ഈ ദുഷ്യന്തനായിട്ട് ടൈംസ് ഒക്കെ പറഞ്ഞുറപ്പിക്കുക. കാളിദാസന്റെ കയ്യിൽ കിട്ടിയപ്പോ ഈ ബിസിനസ്സുകാരി അല്ലാണ്ടായി ശകുന്തള, ആകും മാറ്റി. കാളിദാസൻ ശകുന്തളിൽ നിന്നൊരു മുക്ത നായികയെ സൃഷ്ടിച്ചു. ആ ശകുന്തള വളരെ ആസ്വാദ്യമായ കഥാപാത്രമാണ്. മഹാഭാരതത്തിലെ ശകുന്തള ആസ്വാദ്യമായ കഥാപാത്രമല്ല. ഈ കഥാപാത്രത്തിന് മാറ്റുകൂട്ടാനായിട്ട് രണ്ട് സഖിമാരെ സൃഷ്ടിച്ചു, അനസൂയം പ്രിയമതൻ. വിശാഖ നക്ഷത്രങ്ങളും ശശാങ്കലേഖയും പോലെയാണ് ഈ ശകുന്തളയും തോഴിമാരും എന്നാണ് നിരൂപന്മാർ പറയുക. അത് വേറൊരു സൃഷ്ടിയായി. ഇങ്ങനെ ഇതിന്റെ രൂപാന്തരപ്രാപ്തി ഉണ്ടാവുന്നു, ഭാവാന്തരപ്രാപ്തി ഉണ്ടാവുന്നു. അങ്ങനെ കവികൾ സ്വന്തം പ്രതിഭയിൽ ഉരുക്കി വാർത്ത രൂപത്തിലാണ് നമുക്ക് ഈ കലാരൂപങ്ങളെല്ലാം കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇത് കാണുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും അവിടെ കാണുന്നത് ഈ പുരാണ ഇതിഹാസങ്ങളിലുള്ള ഇതിവൃത്തമല്ല, കഥാപാത്രമല്ല, എല്ലാം മാറി. ഇതെല്ലാം മാത്രത്തിൽ കവിയുടെ ഭാവനയിൽ മറ്റൊന്നായിട്ട് പരിണമിച്ചു. അതിന് നവത്വം കൈവന്നു. അതൊരു ഒരു പുതിയ കഥാപാത്രം, പുതിയ ഇതിവൃത്തം പോലെയായി. അതുകൊണ്ടാണ് പഴയ കവികളൊക്കെയും ഇതിവൃത്തം സൃഷ്ടിക്കാൻ മെനക്കെടാഞ്ഞത്. പഴയ ഇതിവൃത്തം എടുത്തു, പക്ഷെ ആ ഇതിവൃത്തം അവരുടെ കയ്യിൽ മറ്റൊന്നായി, കഥാപാത്രങ്ങളൊക്കെ വേറെയായി, കഥാസന്ദർഭങ്ങൾ വേറെയായി,
അതെല്ലാം കൊണ്ടും പുതിയ നാടകമായി. നാടകത്തിന് 100% പുതിയതാണ്. അതുപോലെ തന്നെ മിക്ക പല ആട്ടക്കഥകളും, ഓ പ്രത്യേകിച്ചും നളചരിതം, ഈ കാവ്യപ്രതിഭയുടെ പരമകാഷ്ഠ എന്നിരുന്നാളം ഉണ്ടായി വരും. അതുപോലെ ഒരു കവി വേറെ ഒരു ആട്ടക്കഥയിൽ നമുക്ക് കാണാൻ പറ്റില്ല. അവിടെയൊക്കെ ഈ പരിണാമം ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയാണ് ഇതെല്ലാം പുതുതായിട്ട് വരുന്നത്. അതുകൊണ്ട് വാസ്തവത്തിൽ മിത്തുകളല്ല അവിടെ ജീവിക്കുന്നത്. അവിടെ ജീവിക്കുന്നത് പുരാണേതിഹാസങ്ങളല്ല, അവിടെ ജീവിക്കുന്നത് ഈ പുതിയ കവികളുടെ കൽപ്പനാ വൈഭവമാണ്, അവരുടെ പ്രതിഭയാണ്, അവരുടെ കാവ്യ വൈഭവമാണ്. അവരെ സൃഷ്ടിച്ച കഥാപാത്രങ്ങളെയാണ് നമ്മൾ ആസ്വദിക്കുന്നത്. അപ്പൊ ഈ മിത്തുകൾ എന്ന് പറയുന്ന സാധനം ഈ പോകുന്ന എനിക്ക് തോന്നണില്ല. കാരണം അത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഏതെങ്കിലും വിശ്വാസത്തോട് ബന്ധപ്പെട്ടല്ല നിൽക്കണത്. മിത്തുകൾ ജീവിക്കുന്നത് വിശ്വാസത്തെ ആശ്രയിച്ചിട്ടല്ല. മിത്തുകൾക്ക് അതിൻ്റെ സ്വന്തം നിലയ്ക്ക് ജീവിക്കാൻ അധികാരമുണ്ട്. കാരണം എല്ലാ മിത്തുകളിലും, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ തന്നെ, എല്ലാ മിത്തുകളിലും ഒരു സൗന്ദര്യത്തിൻ്റെ അംശമുണ്ട്, ആസ്വാദ്യത ഒളിഞ്ഞു കിടപ്പുണ്ട്. അതുകൊണ്ടാണ് എല്ലാ കവികളും അതിനെ ആവർത്തിച്ച് ആവർത്തിച്ചിട്ട് ഉപയോഗിച്ചത്. അപ്പൊ നമ്മളും അതിനെ അങ്ങനെ കണ്ടാൽ മതി. നമ്മളിപ്പോ കച്ചേരി കേൾക്കുമ്പോ ഈ കഥാപാത്രത്തോട് ഭക്തി തോന്നേണ്ട കാര്യമില്ല. ഇപ്പൊ എനിക്കൊരു ഭക്തിയില്ല, പക്ഷെ ഞാൻ ഒന്നാം തരം സംഗീത ആസ്വാദകൻ, സംഗീത ജീവനാണ്. ഭക്തി ഉണ്ടായിട്ടില്ല കേൾക്കണം, ഒരു ഭക്തി തോന്നിട്ടില്ല. ആസ്വദിക്കുന്നത് രാഗമാണ്. അത് രാമനെ പറ്റിയല്ലോ, കൃഷ്ണനെ പറ്റിയല്ലോ, കോമനെ പറ്റിയാലെന്താ, ആരായാലും അതെനിക്ക് ഒരു വിലയാണത്. ആരെ പറ്റി പറഞ്ഞുള്ളതല്ല, ഈ രാഗം എങ്ങനെ പ്രയോഗിച്ചു, ഇത് മാത്രം നമ്മൾ ആസ്വദിക്കണം. അപ്പോ കലാവിഷയങ്ങളിൽ ഈ മിത്തുകളുടെ അല്ലെങ്കിൽ പിന്നെ മതപരമായ എന്ന് നമ്മൾ വിചാരിക്കുന്ന, വാസ്തവത്തിൽ മതപരമൊന്നും അല്ലാതെ, മതപരമെന്നത് എനിക്ക് ഒരു തെറ്റിദ്ധാരണയാണെന്നാണ്. രാമായണത്തിന് എന്ത് മതപരതയാണ്, മഹാഭാരതത്തിന് എന്ത് മതപരതയുള്ളത്? മതപരത എന്നുള്ളത് തന്നെ നമ്മുടെ ഒരു തോന്നലാണ്. അത് എങ്ങനെയോ കാലം കൊണ്ട് ഉണ്ടായി വന്ന ഒരു അപസങ്കല്പമാണ് ഈ മതപരത എന്നുള്ളത്. മതപരത ഇല്ല ഇതിന്. പ്രാചീനകാലത്ത് എഴുതിയ ഒരു കാവ്യം, അത് ഒരു റിസോഴ്സ് മെറ്റീരിയൽ ആയിട്ട് വന്നു. അതിൽ നിന്ന് പിൽക്കാല കവികൾക്ക് ധാരാളമായിട്ട് ഇതിവൃത്തം സ്വീകരിക്കാൻ സാധിച്ചു. ആ കഥാപാത്രങ്ങളെയൊക്കെ അവര് സ്വന്തം ഭാവനയിലിട്ട് ഉരുക്കി വാർത്ത പുതിയ കഥാപാത്രങ്ങളാക്കി നിത്യ നൂതനങ്ങൾ ആയിട്ടുള്ള ഒരുപാട് സാഹിത്യ സൃഷ്ടികൾ ഇങ്ങനെ ഉണ്ടായി വന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതൊരു ബാധ്യതയാണെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. അത് ഈ ആത്മവിജ്ഞാനം ജീവിക്കുന്ന ആളുകളുടെ മുമ്പിൽ അത് പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ടെന്നോ അല്ലെങ്കിൽ അത് അലോരസം ഉണ്ടാകണ്ടെന്നോ വിചാരിക്കേണ്ട ആവശ്യമില്ല. നമ്മളതിനെ കാണേണ്ട പോലെ കണ്ടാൽ മതി, പിന്നെ പ്രശ്നമൊന്നുമില്ല. ഓരോന്നിനെ അത് അർഹിക്കുന്ന സ്ഥാനത്ത് നിർത്തണം. അർഹിക്കുന്ന സ്ഥാനത്ത് വെച്ചാൽ എല്ലാം നല്ലതാണ്, അർഹിക്കാത്ത സ്ഥാനത്ത് വെച്ചാൽ എല്ലാം ചീത്തയാണ്. അർഹിക്കുന്ന സ്ഥാനത്ത് ഓരോന്നിനും നിർത്തുക എന്നുള്ളത്, അതിൽ മാത്രം നമ്മൾ മനസ്സ് വെച്ചാൽ മതി. അല്ലാതെ ഈ കലയും സാഹിത്യവും നമുക്ക് ആസ്വദിക്കാതിരിക്കാൻ പറ്റില്ല. ഇതിനൊക്കെ പകരം ഇനി വേറെ കൃതികൾ ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ അതുണ്ടാവുമ്പോഴില്ല. ഇനി സെക്യുലർ ആയിട്ടുള്ള കൃതികൾ ഉണ്ടാവണം, അല്ലെങ്കിൽ ലൗകികമായ കൃതികൾ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവാൻ സാധിക്കില്ല. ഈ ഉള്ളത് കളയാൻ വേണ്ടി ഉണ്ടായെന്ന് വിചാരിക്കുക. ഉണ്ടായാലും ഇത് കളയാൻ പറ്റില്ലല്ലോ, ഇത് അത്രേ വലിയൊരു കലാസമ്പത്തല്ലേ, എങ്ങനെ കളയും? അപ്പൊ അത് കളയാൻ സാധിക്കില്ല. ഇനി പുതിയതുണ്ടായാലും ശരി, അപ്പൊ ഈ പഴയതും പുതിയതും കൂടി നമ്മൾ ഒരുപോലെ കൊണ്ടു നടക്കുള്ളൂ, ഒന്നും കളയില്ല. കളയാൻ പറ്റുന്നതല്ല, എല്ലാം അമൂല്യമാണ്. അപ്പൊ അതിനെ ആ തരത്തിൽ കണ്ടാൽ മതി. അതാ ആധ്യാത്മിക തത്വങ്ങൾക്ക് വിരുദ്ധമൊന്നും ആവണില്ല.